നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടന അനുച്ഛേദമായിരുന്നു. 2019 ആഗസ്റ്റ് 5 ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള പ്രമേയം കൊണ്ടുവന്നു. അനുച്ഛേദം 370 റദ്ദാക്കൽ നടപടിയെ തുടർന്ന് ജമ്മു കാശ്മീർ വൻ വികസനത്തിന്റെയും സമഗ്ര പുരോഗതിയുടെയും പുതിയ പന്ഥാവിലേക്ക് കടക്കുന്നുവെന്ന് BJP മുതിർന്ന നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ പറയുന്നു. 3 വർഷം കൊണ്ട് എല്ലാ മേഖലയിലും പുത്തൻ ഉണർവും മാറ്റവും ദൃശ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കാശ്മീരിനെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു, മുരടിപ്പും നിശ്ചലാവസ്ഥയും മാറിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അനുച്ഛേദം 370 റദ്ദാക്കൽ നടപടിയെ തുടർന്ന് ജമ്മു കാശ്മീർ വൻ വികസനത്തിന്റെയും സമഗ്ര പുരോഗതിയുടെയും പുതിയ പന്ഥാവിലേക്ക് കടക്കുന്നു. 3 വർഷം കൊണ്ട് എല്ലാ മേഖലയിലും പുത്തൻ ഉണർവും മാറ്റവും ദൃശ്യമായിട്ടുണ്ട്. കാശ്മീരിനെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു, മുരടിപ്പും നിശ്ചലാവസ്ഥയും മാറി. പ്രതീക്ഷയും പ്രത്യാശയും ജനങ്ങളിൽ ദൃശ്യമാണ്. റോഡ്, റെയിൽ, വൈദ്യുതി, ആരോഗ്യം, ടൂറിസം, കൃഷി, ഹോർട്ടിക്കൾച്ചർ, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം വൻ കുതിപ്പ് ഉണ്ടായിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിച്ചു. 6 വർഷമായി മുടങ്ങിക്കിടന്ന 5,282 കോടി രൂപയുടെ 850 MW റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങൾ വിജയകരമായി നടത്തുവാൻ കഴിയുന്നുവെന്ന നേട്ടവും 3 വർഷം കൊണ്ട് കാശ്മീരിന് കൈവരിച്ചു. എയിംസ്, IIT, IIM തുടങ്ങിയ ലോകോത്തര പ്രീമിയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽപാലം പണിയുന്നത് ഇവിടുത്തെ ചെനാബ് നദിയിലാണ്. കാശ്മീർ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറി എന്നതാണ് ശ്രദ്ധേയമായ നേട്ടം. പുറം നാട്ടുകാർക്ക് 90 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിനെടുത്ത് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാം. 40 കമ്പനികൾ 15,000 കോടി രൂപയുടെ നിക്ഷേപമിറക്കാൻ തയ്യാറായിട്ടുണ്ട്. റിന്യൂവൽ എനർജി, ഹോസ്പിറ്റാലിറ്റി, പ്രതിരോധം, ടൂറിസം, നൈപുണ്യം, വിദ്യാഭ്യാസം, IT, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി വിവിധ മേഖലകൾ 13,600 കോടി രൂപയുടെ 168 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇതിനായി 6,000 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ സർക്കാർ കണക്കനുസരിച്ച് 2019-2020 അധ്യാപകർക്കായി 27,000 പുതിയ തസ്തികകളും 2020-2021 50,000 പുതിയ തസ്തികയും 2,000 കോടി രൂപയും അനുവദിച്ചു. ഗ്രാമതലത്തിൽ ശാക്തീകരണ സംവിധാനം ഉറപ്പാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ 2,000 അക്കൗണ്ടന്റുമാരെ നിയമിച്ചു. ജമ്മു കാശ്മീർ സർക്കാരിന്റെ ഒരു അപൂർവ റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെ 10,000 ഒഴിവുകൾ നികത്താൻ തീരുമാനമായി. 25,000 ഒഴിവുകൾ കൂടി പിന്നീട് നികത്തും. ജൂനിയർ തസ്തികകളായ ഡോക്ടർമാർ, മൃഗഡോക്ടർമാർ, പഞ്ചായത്ത് അക്കൗണ്ട് അസിസ്റ്റന്റുമാരുടെ തസ്തികകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് അനുച്ഛേദം 370 റദ്ദാക്കിയതിലൂടെ വികസന രംഗത്ത് പുത്തൻ ഉണർവ് എത്തിയെന്ന് ചുരുക്കം. റോഡ് വികസനത്തിൽ വലിയ മുന്നേറ്റം ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടെ ജമ്മു കാശ്മീരിലുണ്ടായി. ജമ്മു ബൈപ്പാസ്, ജമ്മു ഉധംപൂർ സെക്ഷൻ, ചനിനി നാശാരി തുരങ്കം, ലഖൻപൂർ ഹിരാനഗർ, ഹിരാനഗർ വിജയ്പൂർ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. ഉധംപൂർ റംബാൻ, റംബാൻ ബനിഹാൽ, ബനിഹാൽ ശ്രീനഗർ, കാസിഗൺ ബനിഹാൽ, തുരങ്കപാത പദ്ധതിക്ക് ചുറ്റുമുള്ള റിംഗ് റോഡ് അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. പദ്ധതിയുടെ ആകെ ചിലവ് 80,000 കോടി രൂപയാണ്. 21,653 കോടി രൂപ മുതൽ മുടക്കുള്ള ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് 2023 പൂർത്തീകരിക്കും വിധമാണ് പ്രവർത്തനം. ജമ്മു അഖ്നൂർ റോഡ്, ചെനാനി സുധാ മഹാദേവ് റോഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. ജമ്മു റിംഗ് റോഡിന്റെ 30% പൂർത്തിയാക്കി. 2022 ഡിസംബറോടെ കാശ്മീരിലെ സ്ഥലങ്ങൾ ട്രെയിൻ വഴി ബന്ധിപ്പിക്കും. ഉദ്മാപൂർ കത്ര 25 കിലോമീറ്റർ ഭാഗം, ബനിഹാൽ കാസിഗൺ 18 കിലോമീറ്റർ ഭാഗം, കാസിഗൺ ബാരാമുള്ള 118 കിലോമീറ്റർ ഭാഗം എന്നിവ ഇതിനകം കമ്മീഷൻ ചെയ്തു. കൂടാതെ മെട്രോ റെയിൽ ശ്രീനഗറിലേക്കും ജമ്മുവിലേക്കുമുള്ള പാതയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽപാലം ചെനാബ് നദിയിൽ ഉടൻ പൂർത്തിയാക്കും. ജമ്മു കാശ്മീരിലെ ആരോഗ്യ പരിരക്ഷാ രംഗത്തും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ കാണാം. എയിംസ് പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 2023 ജമ്മുവിലും 2025 മറ്റൊന്ന് കാശ്മീരിലും പൂർത്തീകരിക്കും. ആരോഗ്യ മേഖലയിൽ കോർപ്പറേറ്റുകളായ അപ്പോളോ, മേധാന്ത, ഹിന്ദുജാസ് തുടങ്ങിയവരും നിക്ഷേപം നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നീക്കിവെച്ചത് 350 കോടി രൂപയായിരുന്നെങ്കിൽ ഈ വർഷം അത് 1,268 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ജമ്മു, ശ്രീനഗർ എന്നിവിടങ്ങളിൽ DRDO വികസിപ്പിച്ച 500 കിടക്കകളുള്ള 2 കോവിഡ് ആശുപത്രികൾ രോഗപ്രതിരോധ രംഗത്ത് സജീവമാണ്. കോവിഡ് 19 മൂന്നാം തരംഗ സാധ്യത മുൻനിർത്തി ജമ്മു കാശ്മീരിലെ വിദൂര പ്രദേശങ്ങളിൽ 30 പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിച്ചു വരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 7 പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു. അതിൽ 4 എണ്ണം ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകൾ 500-ൽ നിന്ന് 955-ഉം 50 പുതിയ കോളേജുകളെ റെഗുലർ ഡിഗ്രി കോളേജുകളിൽ 25,000 സീറ്റുകളായും ഉയർത്തി. കൂടാതെ കത്വയിലും ഹന്ദ്വാരയിലും ബയോടെക്നോളജിക്കായി 2 IT പാർക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.